രണ്ട് കാര്യങ്ങൾ അനന്തമാണ്. ഒന്ന് പ്രപഞ്ചവും രണ്ട് മനുഷ്യന്റെ വിഡ്ഢിത്തവും. ഇതിൽ ആദ്യത്തേതിന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സോഷ്യൽ മീഡിയയിലെ ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്രയും വെളിവില്ലാത്ത ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. എന്നാൽ ആ വീഡിയോസിന്റെ കമന്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാകും അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് മാത്രമല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളും ഈ ലോകത്തുണ്ട് എന്ന്. ആദ്യത്തെ വീഡിയോ ആൽഫ മെയിൽ രാജാവുകളുടെ ഒന്നാണ്. വീഡിയോ നോക്കാം. Я хотела больше времени проводить с подругой. Правильно. Я решил твою проблему? Решил. Знакомьтесь, это моя вторая жена Сакинат. Подруга ее. Джулин, я не это делаю. Сакинат, добро пожаловать в семью. Аслам. ഭാര്യയ്ക്ക് അവളുടെ ഫ്രണ്ടിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആ ഫ്രണ്ടിനെ കൂടി കല്യാണം കഴിച്ചാണ് ഇദ്ദേഹം ആൽഫ മെയിലുകളുടെ രാജാവാകുന്നത്. അവസാനം ഭാര്യയെ നിശബ്ദമാക്കുന്ന ആ ശബ്ദമൊക്കെ മാസ് മൊമെന്റായാണ് പലരും കമന്റ് ബോക്സിൽ കാണുന്നത്. ചിലർക്ക് ഇദ്ദേഹം ആൽഫയല്ല സിഗ്മയാണ്. പിന്നെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഗേൾ ഫ്രണ്ട് തന്നോട് സംസാരിക്കുന്നില്ല, അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകാതെ രോദിക്കുന്ന നിഷ്കളങ്കരെയും കമന്റ് ബോക്സിൽ കാണാം. ഇനി ഇദ്ദേഹത്തിന് ഫ്രണ്ടിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹമുണ്ടായി. ഇയാളുടെ വൈഫും അതിന് പരിഹാരമായി ഇതേ സൊല്യൂഷൻ ഉപയോഗിച്ചാൽ അവൾക്ക് കിട്ടുന്ന ടാഗുകൾ ആൽഫ സിഗ്മ എന്നൊന്നും ആയിരിക്കില്ല എന്നും നമുക്ക് ഊഹിക്കാം. അടുത്തത് ഒരു പണ്ഡിത വചനമാണ്, കേട്ടു നോക്കാം. ദാരിദ്ര്യം ഉണ്ടാക്കുന്ന മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, നഗ്നനായി കുളിക്കുക, നഗ്നനായി മൂത്രമൊഴിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് ധരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ തുന്നുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്നതാണ്. എത്ര ഗതികെട്ട ഒരു ദൈവമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മനുഷ്യൻ നഗ്നനായാണോ കുളിക്കുന്നത്, മൂത്രമൊഴിക്കുന്നത് എന്നൊക്കെ നോക്കണം, എന്നിട്ട് അവരെ പിടിച്ച് ദരിദ്രരാക്കണം. വല്ലാത്തൊരു ടാസ്ക് തന്നെ. അടുത്തത് കൃപാസനത്തിന്റെ ഒരു ഗുരുവായൂരപ്പൻ വേർഷൻ വീഡിയോ കണ്ടു. കുട്ടികളുടെ പരീക്ഷാ വിജയത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിദ്യാഗോപാല മന്ത്രം കൊണ്ട് ഗുരുവായൂരപ്പനെ സ്തുതിക്കുകയാണ് വേണ്ടത്. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യാഭാഷ പ്രേക്ഷമേ, ഇതാണ് വിദ്യാഗോപാല മന്ത്രം. ഇതിനോടൊപ്പം തന്നെ പല വിദ്യാർത്ഥികളും ഇവിടെ പേനയും പുസ്തകവും ഗുരുവായൂരപ്പനും കൊണ്ടുവന്ന് വഴിപാടായി സമർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല, നാരായണീയത്തിലെ 82-ാമത്തെ ദശകമായിട്ടുള്ള ബാണയുദ്ധം ചൊല്ലി നമസ്കരിക്കുന്നതും വിജയത്തിന് അനിവാര്യമാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് മന്ത്രം ചൊല്ലുക, ബുക്കും പേനയും ഒക്കെ സമർപ്പിക്കുക, എന്നാൽ നിങ്ങൾ പരീക്ഷയിൽ ഈസിയായി ജയിക്കും. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയുള്ളപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചാണ് നിങ്ങൾ പരീക്ഷ പാസ്സാകാൻ ശ്രമിക്കുന്നതെങ്കിൽ എത്ര മണ്ടന്മാരും മണ്ടത്തികളുമായിരിക്കും നിങ്ങൾ. ഇവരുടെ വീഡിയോസിന്റെ താഴെ വരുന്ന ഭക്തരുടെ റിക്വസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്: ജോലി കിട്ടാൻ എന്ത് വഴിപാടാണ് ചെയ്യുക, പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഏത് വഴിപാടാണ് നല്ലത്, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഏത് വഴിപാടാണ് നേരേണ്ടത്, കുഞ്ഞുങ്ങളുടെ അസുഖം മാറാൻ ഏത് വഴിപാടാണ് നടത്തേണ്ടത്, അങ്ങനെ അങ്ങനെ. അതിനിടയ്ക്ക് ചിലർ അസുഖം മാറാൻ ആദ്യം ആശുപത്രിയിൽ പോവുക, പിന്നെ പള്ളി അമ്പലത്തിലൊക്കെ പോവുക, അല്ലെങ്കിൽ പണിപാളും എന്നൊക്കെ പറയുന്നുണ്ട്. വഴിപാടിന്റെ പവർ അറിയാത്ത അരസികന്മാർ, അല്ലാതെ എന്താ പറയുക. അടുത്തത് ഇമോഷണൽ ബീജിയം ഇട്ട് കണ്ടിമാലയുടെ മഹത്വം വർണ്ണിക്കുന്ന അടിമ ഭക്തയാണ്. അപ്പൊ എന്താണ് ഈ കണ്ടിമാല? തുളസിമാലയാണ്. ഇത് നമ്മൾ എന്തിനാണ് ധരിക്കുന്നത്? ഈ ലോകത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളുണ്ട്, വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുണ്ട്. വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുടെ കഴുത്തില് തൊടലുണ്ട്, അതായത് അവർക്കൊരു ഉടയവനുണ്ട്, ഉടമസ്ഥനുണ്ട്. അങ്ങനെ ഉടമസ്ഥനില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകളല്ല ഞങ്ങള്. ഇത് തന്നെയാണ് കണ്ടിമാലയുടെ അർത്ഥം. ഈ മാല ധരിക്കുന്നവർക്ക് ഒരു ഉടയവനുണ്ട്, ഉടമസ്ഥനുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, അതായത് ഭഗവാനാണ് നമ്മുടെ എല്ലാം, നമ്മള് ഭഗവാന്റെയാണ്. അതിനുള്ള ഒരു പ്രതിനിധാനാണ് ഈ കണ്ടിമാല. ദൈവം ഭക്തർ എന്നതിനെ മുതലാളി അയാളുടെ വീട്ടിലെ തുടലിട്ട പട്ടി എന്നതിനോടാണ് ഇവർ താരതമ്യം ചെയ്യുന്നത്. എനിക്കത് ഇങ്ങനെ അഭിമാനത്തോടെ പറഞ്ഞ് ആഘോഷിക്കാനുള്ള ഒരു സംഭവമായി തോന്നിയില്ല. പക്ഷേ ഭക്തി മൂത്താൽ ഞാൻ പട്ടിയെ പോലെ അടിമയാണെന്ന് പറയുന്നതും ഒരു സംഭവമായി തോന്നുമെന്ന് ഇപ്പൊ മനസ്സിലായി. അടുത്തത് കാർത്തിക് സൂര്യയുടെ കാവടി വീഡിയോസ് ആണ്. അത് ഭക്തിയാണ്, വിശ്വാസമാണ്, വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നൊക്കെ പറയുന്നത് കണ്ടു. വിശ്വാസം, ഭക്തി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ അതിലൂടെ സമാധാനവും പോസിറ്റീവ് എനർജിയും ഒക്കെ കിട്ടാൻ എന്തിനാണ് സ്വയം വേദനിപ്പിക്കേണ്ടി വരുന്നത്? കാവടിയുടെ ഭാഗമായി കവിളിലൂടെ കമ്പി തുളച്ചു കയറ്റുന്നു, കനലിലൂടെ ഓടുന്നു, ഇതൊക്കെ എന്താണ്? വിശ്വാസികൾ ഇങ്ങനെ സ്വയം വേദനിപ്പിക്കുന്നത് കണ്ട് റിവാർഡ് തരുന്ന ഒരു സാഡിസ്റ്റ് ആണോ ഇവരുടെയൊക്കെ ദൈവം? ഇന്ത്യ പോലെ അന്ധവിശ്വാസങ്ങളിൽ മുങ്ങിക്കടക്കുന്ന ഒരു സ്ഥലത്ത് ചെറിയ കുട്ടികളെ വരെ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് സ്വയം ടോർച്ചർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോസ് ഒക്കെ എങ്ങനെയായിരിക്കും മറ്റുള്ളവരെ സ്വാധീനിച്ചിട്ടുണ്ടാവുക? സാഡിസ്റ്റ് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കൂടുതൽ പേരൻസ് കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. അടുത്തതിലേക്ക് പോകാം. സ്ത്രീകളെ നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? എന്നാൽ അങ്ങനെ സംഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട്.
പ്രഹസനം എന്ന വാക്കൊക്കെ ഇവന്റെ ഈ പ്രഹസനത്തിന് മുന്നിൽ ഒന്നുമല്ലാതായി പോയിരിക്കുന്നു. അടുത്തത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഒരു മാരക വേർഷനാണ്. വാപ്പയുടെ സ്ഥാനത്ത് സഹോദരനാണ് ആദരവ് ഏറ്റുവാങ്ങുന്നത്. ആ സ്ത്രീക്ക് ഡയറക്റ്റായി ആദരവ് ഏറ്റുവാങ്ങിക്കൂടെ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതിനുള്ള കാരണങ്ങളുണ്ട്. ദീൻ പറഞ്ഞതുപോലെ ജീവിക്കുന്ന പെണ്ണാണവൾ. ആദ്യം ഫ്രീഡം എന്താണ്? തുണിയൂരൽ മാത്രമാണോ ഫ്രീഡം? പിന്നെ ആ പെൺകുട്ടി നിങ്ങളോട് പറഞ്ഞോ ആ പെൺകുട്ടിയുടെ ഇഷ്ടപ്രകാരമല്ല സഹോദരൻ വന്ന് വാങ്ങിയത് എന്ന്? നിങ്ങൾ പറയുന്നത് മാത്രമാണോ ഫ്രീഡം? എന്ത് പറഞ്ഞാലും ഇവന്മാർ പോകുന്നത് തുണിയൂരലിലേക്കായിരിക്കും. അത് എന്ത് അസുഖമാണെന്ന് മനസ്സിലായിട്ടില്ല. ഈ വീഡിയോയിലെ പ്രശ്നം ഈ കാലത്തും സ്വയം മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള വീഡിയോസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മതത്തിലെ മണ്ടത്തരങ്ങൾ അഭിമാനപൂർവ്വം പ്രദർശിപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ്. ഓരോ മതവും ഇക്കാര്യത്തിൽ പരസ്പരം കോമ്പറ്റീഷനാണ്. വീട്ടിൽ ടീനേജ് പ്രായമുള്ള കുട്ടികളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതിലെ പ്രശ്നങ്ങളൊക്കെ അവരുമായി ഡിസ്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോഷ്യൽ മീഡിയയിലെ ഇത്തരം വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.